മോളൊരു പെൺകുഞ്ഞായതുകൊണ്ടാ അച്ഛൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചും പോണത്. മോളുടെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് മോളെ. ഈ പ്രായത്തിൽ തന്നെ അമ്മ വേറൊരുത്തിനെ കല്യാണം കഴിക്കാൻ പോവാണല്ലോ. എന്താ മോനെ ഇതിനകത്തിരുന്നിട്ട് ബോറടിക്കുന്നു, നമുക്കൊന്ന് പുറത്തു പോയാലോ? ഈ രാത്രിയിലോ വെറുതെ ഒന്ന് ചുറ്റിയിട്ട് പോരാ. മോനങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആവാം. മാമ എന്താ മാമ ഒന്ന് ഓർക്കാത്തേ? മോളെ എനിക്കിപ്പോ ഓർമ്മയുണ്ടല്ലോ. എന്നാലും നാളെ മറക്കത്തില്ലയോ? അതിനിപ്പോ മാമന് എന്ത് ചെയ്യാനാ മോളെ? നാളെ കാണുമ്പോ മോളെ ഏതാന്ന് ചോദിക്കും. അതൊക്കെ മാറും മോളെ, മാമൻ കഴിഞ്ഞു പോയതൊക്കെ ഓർക്കും. ഓർത്തിട്ട് എന്നെ തല്ലി ചതക്കൂടാ പേപ്പട്ടിയെ പോലെ. പുറത്തു പോയിട്ട് വരുമ്പോ മാമ എനിക്ക് എന്ത് കൊണ്ടുവരും? ചോക്ലേറ്റ് ഐസ്ക്രീമും വേണം. ആ ഒരു പാക്കറ്റ് എന്നെ വാങ്ങിച്ചുകൊണ്ട് വരാം. എന്നാ പോവാൻ ചേട്ടാ? പോയിട്ട് വരാം മോളെ. മാമന്റെ ആഗ്രഹമല്ലേ പുറത്തു പോണോന്ന്? എന്ന് വെച്ചാ എത്ര സമയം വെച്ചാ അകത്തിരിക്കുന്നേ? പോയിട്ട് വേഗം വന്നേച്ചാ. ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ഇപ്പോഴോ? ആ മോനൊന്ന് പുറത്തൊക്കെ പോയി ചുറ്റണമെന്ന് ആഗ്രഹം. ഒന്ന് ചുറ്റിച്ചിട്ട് വരാമേ. എന്തിനു ഈ രാത്രി പോകുന്നത്? അതും ശത്രുക്കളൊക്കെ ഉള്ളപ്പോ. ഞാനും പറഞ്ഞു പോകണ്ടെന്ന്. പിന്നെ ആഗ്രഹമല്ലേ, അകത്തിരുന്ന് മുഷിഞ്ഞതുമല്ലേ, ഒന്ന് പോയിട്ട് വരാമേ. ജോസ് ജയിലിൽ നിന്നിറങ്ങി, അവനൊപ്പം ഏത് നേരവും നരണുണ്ടാവും. സൂക്ഷിക്കണേ മോനെ. ഞങ്ങളിപ്പോ പുറത്തേക്ക് ഇറങ്ങുമെന്ന് അവർക്കറിയില്ലല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്നാലും പുറത്തുപോയി നിങ്ങൾ തിരികെ എത്തുന്നതുവരെ ഒരു സമാധാനവും കാണില്ല. പെട്ടെന്ന് പോയിട്ടിങ്ങി വരാമേ. ആ തട്ടുകടലേക്ക് ഒന്ന് കയറിട്ടിങ് വരാം. തട്ടുദോശയും കഴിക്കാമല്ലോ. രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചല്ലോ മോൻ. അതെനിക്ക് മതിയായില്ല. തലച്ചോറിന് തകരാറ് സംഭവിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്നൊന്നും അറിയത്തില്ലമ്മേ. ഈ സമയത്ത് പോകുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇന്നത്തോടെ ഇതങ്ങ് നിർത്തിക്കോണം. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. മോനെന്തെങ്കിലും പറ്റിയാ പിന്നെ അമ്മയുടെ അച്ഛൻ്റെ മുന്നിൽ വന്ന് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. വാ പോവാം. പോടാ നിന്റെ ഒടുക്കത്തെ പോക്കിനായിട്ട്. ഞാൻ ഓടിക്കട്ടെ. ഏയ് വേണ്ട, മോൻ അസുഖമുള്ള കുട്ടിയല്ലേ. എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, സ്കൂട്ടർ ഓടിക്കാൻ കൊതിയാവുക. സ്കൂട്ടർ ഓടിക്കാൻ മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ. വൺ സെക്കൻഡേ. എങ്ങനെയുണ്ട്? തരക്കേടില്ല, പക്ഷെ ആരുടെയും ദേഹത്ത് കൊണ്ടുപോയി ഇതുപോലെ കയറ്റരുത്. ഏയ് ഇപ്പൊ ഞാനൊരു തമാശ കാണിച്ചല്ലേ. അവന്റെ ഒടുക്കത്തെ ഒരു തമാശ, ദേഹത്ത് കയറിയിരുന്ന ഇന്നത്തോടെ തീർന്നേനെ. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഞാൻ ഓടിക്കുന്നാണോ? വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അയ്യോ വേണ്ട 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 വേണ്ട, കാണിച്ചിടത്തോളം മതി.
ഹെൽമെറ്റ് ഞാൻ വെക്കണതല്ലേ ബുദ്ധി. അയ്യോ, ഹെൽമെറ്റ് ഇല്ലാതെ ഓടിച്ച പോലീസ് ഓടിക്കും. അപ്പൊ അതെല്ലാം ഓർമ്മയുണ്ട്. ചെറുതായിട്ട് ആ ചുറ്റി അടിച്ചിട്ട് നേരെ തട്ടുകടയിൽ എത്തണം. കളക്ഷൻ എടുക്കാനുള്ളതാ. ഏത് തട്ടുകടയില്? ആ അതൊക്കെ പറഞ്ഞു തരാം. അവിടെ കൊണ്ടുവന്നങ്ങ് നിർത്തിയാ മതി. അവിടെ ബുൾസ ഉണ്ടാവോ? ബുൾസയും പച്ചമുട്ടയൊക്കെ എത്ര വേണമെങ്കിലും കഴിക്കാം. ചിക്കൻ പച്ചയ്ക്കും പൊരിച്ചും കഴിക്കാം. എന്നാ പിന്നെ കയറിക്കോ. വണ്ടി എടുക്ക. ഇങ്ങനെയാണോ ഓടിക്കുന്നത്? ഇങ്ങനെ ഓടിക്കാം. ഇനി എന്തായി തീരുമെന്തോ. നല്ലോണം പിടിച്ചിരുന്നോളേ. ആ നീ എന്ത് കാണിക്കുന്നു? മര്യാദ കുടിക്കോ. പതുക്കെ പോയ പോരെ. പോരെ പോരെ, പതുക്കെ പോയാലേ സ്കൂട്ടറിന് ബോറടിക്കും. ഓനെ പതുക്കെ കുടിക്കോ. ചേട്ടൻ പേടിക്കാതിരിക്കെ, ഞാൻ ആ ബസിന്റെ ഇടയിൽ കൂടെ പോവാം. സൂക്ഷിച്ചു എന്ത് കാണിക്കുന്നേ. ഞാൻ നിന്ന് ഓടിക്കും. നല്ല രസമുണ്ടല്ലേ ചേട്ടാ. പതുക്കെ പതുക്കെ കൈവിടട്ടെ. പതുക്കെ ഇനി ഞാൻ ഓടിക്കാം. വേണ്ട ചേട്ടൻ, ഞാൻ കൈവിടട്ടെ. അഭ്യാസം കാണിക്കുന്നു. കൈവിട്ട് ഓടിക്കാം. ഞാൻ ഇങ്ങനെ ഓടിക്കട്ടെ. അങ്ങോട്ട് ആ വഴിക്ക്. അവിടെയാ. ആയ് നല്ല രസം. അഭ്യാസം കാണിക്കലും വണ്ടി പറയും. ഞാൻ നിന്നോളാം. ചേട്ടൻ എന്തെങ്കിലും പറ്റിയോ ചേട്ടാ? നീ മനുഷ്യനെ കൊല്ല കൊണ്ടുവന്നോളാ. അയ്യോ സോറി ചേട്ടാ. അവന് സോറി പിടിക്ക. അയ്യോ സോറി. എന്റെ നടു പോയി. നീ അവിടെ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞല്ലടാ മുട്ടാളാ. അത് പിന്നെ ഓടിച്ചപ്പോ നല്ല രസം തോന്നിയതുണ്ടാ. ഓടിച്ചോടിച്ച് നീ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നോളാ. സ്വർഗത്തിലേക്ക് ഓടിച്ച് കയറ്റിയാലും നിന്നെ നരകത്തിൽ തള്ളൂടാ നായേ. ഇനി ഞാൻ പതുക്കെ ഓടിക്കാം. നീ ഓടിച്ചപ്പോ എവിടെയെങ്കിലും ഒതുക്കി വെക്കുക. ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഓട്ടോയിൽ മതി യാത്ര. എവിടെയൊക്കെ ചവഞ്ഞറിയില്ല. ഞാൻ കുഴമ്പ് ഇട്ട് തരാം. കുഴമ്പിന്റെ ചൂടാവല്ലേ ചേട്ടാ. ഒന്നും മനപൂർവ്വം അല്ലല്ലോ. ഞാൻ ഒരു സൂക്കേടുകാരനല്ലേ. അവന്റെ ഓടുക്കത്ത് ഓടിയിര് നടു ഒടിഞ്ഞ്. അല്ല ഞാൻ ഹോൺ അടിച്ചതാ. ഇതെന്താ ഒന്നിച്ചു പോയി ഒരു രണ്ടായിട്ട് വന്നേ? ഇടയ്ക്ക് ആളൊന്ന് വീണു. എന്തു പറ്റി മോനെ? ഒന്നും പറയണ്ട. സ്കൂട്ടർ ഞാൻ ഓടിക്കാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. സ്റ്റാർട്ടാക്കിയത് മുതല് റോഡിലൂടെ അല്ല പോയത്, ആകാശത്തൂടെയാ. അയ്യോ പറക്കുമല്ലായിരുന്നോ? പിന്നെ അതിന്റെ കൂടെ അഭ്യാസ പ്രകടനങ്ങളും. സ്കൂട്ടറിൽ എഴുന്നേറ്റൊന്ന് ഓടിക്കുക. അയ്യോ ചോദിച്ചപ്പോ ബൈക്ക് റേസിംഗ് എനിക്ക് ഇഷ്ടമാണെന്ന്. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഭാഗ്യത്തിന് അമ്മയുടെ മോനൊന്നും പറ്റിയില്ല. ഞാൻ വീണു, കൈയും നടു ഉളുക്കി. എന്താ മോനെ കാണിച്ചത്? ശരത്തേട്ടൻ പിടിച്ചിരുന്നില്ല, അതാ വീണത്. ഞാനൊന്നും പറയുന്നില്ല. പോയ പോക്കനുസരിച്ച് ഇത്രയല്ല സംഭവിക്കേണ്ടത്. ഞാൻ പറഞ്ഞതല്ലേ രാത്രി പോണ്ടെന്ന്. ഇനിയില്ല, ഇനി ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. നല്ല രസമായിരുന്നു. ഇനി സ്കൂട്ടർ എടുത്തു പോരുത്.
തിരക്കുള്ള റോഡിലാണ് വീണിരുന്നതെങ്കിൽ ഞങ്ങൾ രണ്ടാളുടെയും പൊടി പോലും കാണത്തില്ലായിരുന്നു. അല്ല വണ്ടിയും കയറി ചത്തേനെ. നിങ്ങൾ പോയ ശേഷം ഞാൻ പുറത്തേക്ക് നോക്കി ഒരേ ഇരിപ്പായിരുന്നു. എനിക്കറിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. മാറിയിക്കടി. പറയുന്നോണ്ടൊന്നും തോന്നരുത് അമ്മേ. ഓർമ്മക്കുറവ് മാത്രമല്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ട് നന്ദന്. നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്ന നന്നായിരിക്കും. എന്നുവെച്ചാ ഇന്ന് സ്കൂട്ടറിൽ കയറിയ ശേഷം ശരിക്കും ഭ്രാന്തായിരുന്നു. അതെ നന്ദേട്ടാ, ഇത് പുതിയ ശീലമാണല്ലോ ബൈക്ക് റേസിംഗ് ഒക്കെ. മുമ്പ് ബൈക്ക് വളരെ സൂക്ഷിച്ച് ഓടിക്കുന്ന ആളായിരുന്നല്ലോ. ആണോ? ഏതായാലും ഇന്ന് ബൈക്ക് റേസിംഗിൽ കമ്പം കയറി. നമുക്കൊന്ന് പോയാലോ ബൈക്കില്? എന്നെയും കൊണ്ട് ഉരുട്ടിയിടാനാണോ? അതിനാണോ വിളിക്കുന്നത്? ഇന്ന് അബദ്ധവശ വീണു പോയതാ. ഇവിടെ എവിടെയെങ്കിലും വലിയ കുന്നുണ്ടാവോ? എന്തിനാ? കുന്നിന്റെ മുകളിലേക്ക് ബൈക്ക് ഓടിച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടാ. കുന്നിന്റെ മുകളിൽ നിന്ന് ചാടാൻ ഇഷ്ടമാണോ? ചാടിയിട്ടുണ്ട്, പക്ഷെ ചത്തിട്ടില്ല. നമുക്ക് ഒന്നിച്ചൊന്ന് പുറത്ത് കറങ്ങിട്ട് വരാന്നേ. അയ്യോ സഹായിക്കല്ലേ, നന്ദേട്ടന്റെ കുഞ്ഞിനെയും കൊണ്ടായി എന്റെ നടപ്പ്. നല്ലൊരു ഗട്ടറിൽ വീണാ മതി എല്ലാം കലങ്ങ്. ഞാൻ വളരെ സൂക്ഷിച്ച് ഓടിച്ചോളാം. ഓടിച്ചോ, പക്ഷെ പിന്നില് ഞാൻ ഉണ്ടാവില്ല. ഇങ്ങനെ പേടി പാടില്ല കേട്ടോ. ജീവിക്കണമെന്നൊരു കൊതിയുണ്ട് നന്ദേട്ടാ, ഒരുപാട് ആശയമുണ്ട്, അതുകൊണ്ടാ. അങ്ങനെ കൊതിച്ചത് കൊണ്ടോ ആഗ്രഹിച്ചത് കൊണ്ടോ ജീവിക്കാൻ പറ്റില്ല മോളെ. മരണം വേണമെങ്കിൽ അടുത്ത നിമിഷവും നടക്കാം. ആരുടെ ജീവനും ഗ്യാരണ്ടി ഇല്ല. അയ്യോ അങ്ങനെ ഒന്നും പറയില്ല നന്ദേട്ടാ, നമുക്ക് നമ്മുടെ കുഞ്ഞിനൊപ്പം ഒരുപാട് കാലം ജീവിക്കണം. നിന്റെ പ്രസവം എന്ന് നടക്കും? അത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോ ഉണ്ടാവും. ആ കുഞ്ഞ് എന്റേതാണെന്ന് എന്താ ഉറപ്പ്? ഓനാവശ്യം പറഞ്ഞോണ്ടല്ലോ, ഞാൻ എന്തൊക്കെ വൃത്തിയോട് കാണിച്ചെന്ന് പറഞ്ഞാലും കുഞ്ഞിന്റെ അച്ഛൻ മാറത്തില്ല. ഞാൻ വെറുതെ ഒരു തമാശ. ഇതുപോലുള്ള തമാശകളൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നു. ചേടോ ആഹാരം കഴിച്ചിട്ടാണല്ലോ ബൈക്ക് കൊടുത്തോണ്ട് പോയത്, ഇനി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ എനിക്ക് പേടിയാ. ഉറക്കത്തിൽ ഞാൻ ദുസ്വപ്നങ്ങളൊക്കെ കാണുക, ഞാൻ ആരാണ്ടൊക്കെയോ കൊല്ലുന്നെന്ന്. ആ കൂട്ടത്തിൽ ഞാനുണ്ട് നന്ദേട്ടാ. ഒരു പെണ്ണുണ്ട്, അത് നീയാണോ എന്ന് എനിക്കറിയില്ല. ഇനി സ്വപ്നം കാണുമ്പോ സൂക്ഷിച്ചു നോക്കണേ, എന്റെ രൂപസാദൃശ്യം വല്ലതും ഉണ്ടോന്ന്. നിന്നെ കൊല്ലാൻ നീ എന്റെ ശത്രുവാണോ? പറയാൻ പറ്റത്തില്ല, സ്വപ്നത്തിൽ ചിലപ്പോ ശത്രു ആകും. ശത്രു? ആ അത് ശരിയാ. എന്താ നന്ദേട്ടാ? ഒരു വിവാഹം ക്ഷണിക്കാൻ വന്നതാ വധു ഈ നിൽക്കുന്ന ആള് തന്നെ. വരനെ പിന്നെ പറയണ്ടല്ലോ. വേണ്ട, അടുത്തേന്റെ അടുത്ത ഞായറാഴ്ച നിക്കാഹ്. അത്രയും നീട്ടി വെക്കണ്ടായിരുന്നു, കുറച്ചുകൂടെ പെട്ടെന്നാവായിരുന്നു കാര്യങ്ങള്. അതിനു മുൻപ് ഏതായാലും അടുത്ത കോടതി കൂടില്ല. പിന്നെ അമ്പലത്തിൽ വെച്ച ചെറിയൊരു ചടങ്ങ് അത്രേ ഉള്ളൂ. വരണ്ടുപേരും
ഇരിക്കെ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും അല്ല വീട്ടിൽ പോയി വിവാഹം ക്ഷണിക്കുന്നില്ലേ ആ പോണം ഈ വിവാഹം മുടക്കാൻ വേണ്ടി അവൻ പലതും ചെയ്യും ചിലപ്പോൾ ജോസാറിനെ കൊല്ലാൻ വരെ മടിക്കില്ല പിന്നെ നരനും കുട്ടനും ഒക്കെ ജോസാർ പുറത്തിറങ്ങിയാലൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഓൻ ഇനി തല്ലാനും കൊല്ലാനും ഒന്നും നടക്കത്തില്ല ചേച്ചി അർഹതയില്ലാത്ത സ്വത്ത് വിറ്റിട്ട് മുങ്ങാനെ നോക്കൂ ശരത്തെ ചതിച്ചു നിറഞ്ഞപ്പോ ഒരു മരവിപ്പായിരുന്നു പിന്നെ ഒരു വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല എന്നാ ഇപ്പൊ അങ്ങനൊരു മനസ്സ് ദൈവമായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നു എനിക്കൊരു കുഞ്ഞുണ്ട് എന്നിട്ടും ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തു അതുപോലെ തന്നെ നിങ്ങളും മാറണം ചിന്തിക്കണം ചതി കണ്ടുപിടിച്ച ഒരുത്തന്റെ പേരും പറഞ്ഞ് എന്തിന് സ്വന്തം ജീവിതം വെറുതെ കളയണം ജോസറിനെ പോലെ നല്ല നല്ല ആണുങ്ങളുണ്ട് അങ്ങനെയുള്ളവരെ കണ്ടെത്തിയാൽ മടിക്കരുത് നിങ്ങളും അവരും ഒത്തൊരു കുടുംബജീവിതം നയിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തണം അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ ചേച്ചി എന്നേക്കാൾ ചെറുപ്പമാണ് നിങ്ങൾ രണ്ടാളും ആ ബോധം വേണം ഈ വിവാഹത്തോടെ വീട്ടുകാർ കൈയൊഴിഞ്ഞതാ ലീന ടീച്ചറെ അതുകൊണ്ട് ബന്ധം തകർന്നു എന്നറിയുമ്പോൾ അവരൊക്കെ സന്തോഷിക്കേയുള്ളൂ അതുപോലെ തന്നെ രഹനയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് ഇഷ്ടപ്പെട്ട ആളെ വേണമെന്ന് വാശി പിടിച്ചത് രഹനയാ എന്നാ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി എന്നറിയുമ്പോ അവരും തകർന്നു പോയില്ലേ ആ ഷോക്കിൽ നിന്ന് മുക്തി നേടാൻ കള്ളവും ചതിയില്ലാത്ത ഒരാളെ കണ്ടെത്തി നിങ്ങൾ രണ്ടാളും അവർക്കൊപ്പം ജീവിക്കണം ഞാനും ജോസാറും അതിനുവേണ്ടി എന്ത് സഹായവും ചെയ്തു തരാം ജാതിയും മതവും ഒന്നും കാര്യമാക്കണ്ട നല്ലൊരു മനുഷ്യൻ അതാ വേണ്ടത് സത്യങ്ങൾ വീട്ടിലറിയുമ്പോ എന്തായിരിക്കും സ്ഥിതിയെന്ന് ആലോചിച്ച് ഭയന്ന് നടക്കുക ഞാൻ അതിനിടയില് നിക്കാഹിനെ പറ്റിയൊന്നും ചിന്തിക്കാൻ വയ്യേച്ചി ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അറിയാം അത് മാറുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതേപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ടീച്ചറെ അങ്ങനൊരു മറുപടി കേട്ടാ എനിക്ക് തൃപ്തി വരത്തില്ല ഞാൻ നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ നിങ്ങളും അങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണണോ എനിക്ക് ടീച്ചർ ഏതായാലും കല്യാണത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തും പ്രത്യേകിച്ച് എന്ത് തയ്യാറെടുപ്പാ അന്ന് രാവിലെ അമ്പലത്തിൽ പോവുക താലി കെട്ടുക മാലയിടുക അത്രേ ഉള്ളൂ പിന്നെ പാവങ്ങൾക്ക് അന്നദാനം നടത്തും അവരുടെ കൂടെ ഇരുന്ന് ഒരുപിടി ചോറിണ്ണും അത്രേ ഉള്ളൂ അമ്മച്ചിയുടെയും ജോസാറിന്റെയും സന്തോഷം അതുമാത്രമേ ഇപ്പം മനസ്സിൽ പിന്നെ ഞാൻ തോറ്റിട്ടില്ല എന്ന് എന്നെയും ജോസാറിനെയും ഒരുപാട് തവണ കൊല്ലാതെ കൊന്ന അവൻ അറിയണം വൈകാതെ അവന്റെ പിടിയിൽ നിന്നും എന്റെ കുഞ്ഞിനെ മോചിപ്പിക്കുകയും ചെയ്യണം കുടുംബത്തെ അപമാനിക്കുന്നവരെ പടിയിറക്കി വിട്ടാൽ മാത്രം പോരാ അവരെ കൊല്ലുക തന്നെ വേണം ഇത്രയും നാളും ശരിക്കും നരകമായിരുന്നു ടോണിയേച്ചിക്ക് അതുകൊണ്ട് ആ വേദനയ്ക്കുള്ള പരിഹാര ഈ നിക്കാഹ് നോവടക്കില്ലെങ്കിൽ നമ്മൾ വലിച്ചു പിഴുതുകളെ അവളുടെ കൂടെ നടന്ന് കെട്ടിയോനെ കളയണമെന്ന് അനക്കം തോന്നല് കാണും അങ്ങനെ കെട്ടിയോൻ ഓടിപ്പോണ രീതിയിലാണല്ലോ ഓളെ സംസാരവും പെരുമാറ്റവും ഒക്കെ അങ്ങനെ ഈയോ ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോടി എനിക്ക് ജീവിതമേ മടുത്ത് നടക്കുക അതിന്റെ കൂടെ ഇങ്ങനൊന്നും പറയരുത് ബാപ്പയും ഉമ്മയും മനസ്സ് മടുത്ത ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്തു പോവും ഞങ്ങളെയൊക്കെ കൊന്നിട്ട് ചെയ്യടി കോടതി വിധി പോലും അവനാണ് കൊലയാളി എന്ന് വിധി എഴുതി അവൻ ജയിലിലും കിടന്ന് ഇനിയും കിടക്കാൻ പോകുന്നു എന്നിട്ട് ഓൻ വിശുദ്ധൻ ഓള് പറയുന്നത് ഓളുടെ കെട്ടിയോനാ കൊലയാളി എന്ന് അല്ല രോഹിണിയെ പോലൊരു പെണ്ണ് ഇത്രയൊക്കെ തരം താഴെ ഉമ്മ ഇനി ഓള് പറയുന്നതിലെ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ എന്ത് സത്യം ഒന്നുമില്ല തൊലതിരിഞ്ഞ പ്രവൃത്തിയാ ഓളുടെ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും പ്രാക്ക് കിട്ടിയാലുണ്ടല്ല ഒരു കാലത്ത് ഓള് ഗുണം പിടിക്കൂല അങ്ങനെ പ്രാവുന്നവർക്കെല്ലാം പ്രാക്ക് തിരിച്ചെടുക്കേണ്ടി വരും അതെന്തിനെ കൊണ്ടാന്നും കൂടി പറ രോഹിണിയച്ച് പറയുന്നത് സത്യങ്ങളായതുകൊണ്ട് രാഖിയെ കൊന്നത് രോഹിണിയച്ചയുടെ ഭർത്താവായതുകൊണ്ട്
അവള് പറയുന്ന കൊള്ളങ്ങളൊക്കെ കാണാതെ പഠിച്ചോണ്ട് അടക്ക ഓള്. അന്നേക്കെട്ടല്ലേ ചാട്ടമാറു കൊണ്ട് അടിക്കണം. ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് അവന്റെ തീരുമാനം. ഉറപ്പായിട്ടും എനിക്ക് പോണം. ലീന ടീച്ചർക്കൊപ്പം ഞാനും നന്നായി സമ്മർദ്ദം ചെലുത്തിയോണ്ട് ചേച്ചി ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് എനിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പങ്കെടുക്കും. ഓർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവണമെന്ന് ഞാൻ പടച്ചനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അവൾ അവർക്ക് ഐശ്വര്യം ഉണ്ടാകാനായി പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ഇങ്ങനെ പറയാം പടച്ചോനോട്, ഈ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഓനെ അങ്ങ് ആരെങ്കിലും കൊല്ലണേന്ന്. എല്ലാവരും സംശയിക്കും, പിടിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അതിനു മുമ്പ് ലക്ഷ്യത്തിലെത്താണ് വേണ്ടത്. ഇത് നമ്മുടെ രണ്ടാമത്തെ കെട്ടാ. ഇനി മൂന്നാമതൊരു കെട്ടും കൂടി വേണ്ടിവരും. ഓർമ്മയില്ലാത്ത കോമാളിയെ ഭർത്താവായി നിലനിർത്തിയിട്ട് ജീവിതം അങ്ങ് ആസ്വദിക്കടി. മനസ്സ് തുറന്ന് സന്തോഷിക്കേ.